طلابي السلام عليكم ورحمة الله وبركاته كيف حالكم يا أحبائي مكلا എന്താണ് വിശേഷങ്ങൾ? സുഖല്ലേ? ഓക്കെ, നമ്മൾ ഒന്നാം പാദവാർഷിക പരീക്ഷയൊക്കെ കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ നമുക്കിനി വീണ്ടും പഠിച്ചു തുടങ്ങുമല്ലേ. ഫനഹ്നു നദ്ഖുൽ ഇലാ വഹ്ദത്തിൻ ജദീദ, നമ്മൾ എന്നൊരു പുതിയ യൂണിറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. അൽ വഹ്ദ അസ്സാലിസ കം മൂന്ന് അല്ലേ, നമ്മൾ രണ്ട് യൂണിറ്റ് ആണ് പഠിച്ചു കഴിഞ്ഞത്. ഇനി നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിലേക്ക് പ്രവേശിക്കാം അല്ലേ. വൈസ്മുൽ വഹദ, എന്താ വഹദയുടെ പേര്? അസ്സിറാതുൽ സിഹ്ഹ. അസ്സിറാ മഹിയ സിറാ അസ്സിറാ മാദാ, അതിനുമുമ്പ് നമുക്ക് എന്താണ് ഈ സിറാ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാർ ഒരു വീഡിയോ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലാം. ശ്രദ്ധിക്കുക കേട്ടോ, കുട്ടി അല്ലേ, കുട്ടി എന്തൊക്കെയോ സാധനം എടുത്തിട്ട് പോവാണ് കിച്ചൺ സൈഡിലേക്ക്. ആ എന്ത് ചെയ്യുന്ന കുട്ടി? നഹാദി ഹിൽ ബിൻസ് യഖ്ലിത്സ് അത്തുറാബ് ബിൽ മത, അതിന്റെ വളവുമായിട്ടൊക്കെ മറ്റ് വെള്ളവും അല്ല മണ്ണിൽ വളവൊക്കെ ചേർത്ത് മിക്സ് ചെയ്യാണ് അല്ലെ. എന്താ അവൾ ചെയ്യുന്ന നമുക്ക് നോക്കാം. അങ്ങനെ കുട്ടി ഒരു ബാഗ് അല്ലേ, ഇത് ഗ്രോ ബാഗാണ്. ഗ്രോ ബാഗ് എന്ന് പറഞ്ഞാൽ നമ്മള് ചെടികളൊക്കെ വളർത്താൻ ഉപയോഗിക്കുന്ന ഒരു ബാഗാണ് അല്ലേ. നിങ്ങൾ വീട്ടിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, അത് ഗ്രോ ബാഗിൽ എന്ത് ചെയ്യാണ്, ചകിരിയൊക്കെ വെക്കുകയാണ്. കുറച്ചും കൂടി സ്പീഡിൽ ഓടിക്കാണ് സാറേ, അതിൽ ചകിരിയൊക്കെ വെച്ച് അതിന്റെ മുകളിൽ കയറ്റി വയ്ക്കും. എന്നിട്ട് എന്താ ചെയ്യുന്നേ? കണ്ടോ ചെടികളെ, വെജിറ്റബിൾ സാപ്ലിങ്സ് എന്താണ് ഇതിന്റെ ചെടികളിലെ, പച്ചക്കറിയുടെ കുറെ ചെടികൾ എടുത്തിട്ട് അവരെന്ത് ചെയ്യാണ്, സാപ്ലിംഗ് നടത്തുകയാണ്. എന്താ സാപ്ലിംഗ് അല്ലേ, അതാണ് കൃഷി. അസ്സിറാ നമ്മൾ പഠിക്കുന്ന, ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ മക്കൾക്ക് അല്ലേ. അപ്പൊ ഇത് വീട്ടിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ എന്ത് വേണം, സാധാരണ നല്ലോണം സ്ഥലമൊക്കെ വേണം അല്ലേ. ഇവിടെ വീട്ടിൻ്റെ അകത്ത് തന്നെ ബാഗൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, അതിൽ മണ്ണൊക്കെ നിറച്ച് ഇതൊക്കെ. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടോ? ചിലരൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഇതിന് നമ്മൾ എന്താ പറയുക, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ചിലപ്പോ, നിങ്ങൾ സയൻസിലും മറ്റു കാര്യങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അടുക്കളത്തോട്ടം എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഉണ്ടല്ലേ. അപ്പൊ നമ്മുടെ പാഠഭാഗം എന്താണ്, അസ്സിറാതുൽ സിഹ എന്നാണ്. അസ്സിറാ എന്ന് വെച്ചാൽ കുട്ടി ചെയ്ത കാര്യമാണ് സിറാ, കൃഷി. എന്താണ് കൃഷി? എന്ത് കൃഷി? അസ്സിറാ ലിസ്സിഹ, ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള കൃഷി, നമുക്ക് ആരോഗ്യം ഉണ്ടാകാനുള്ള കൃഷി. നമുക്ക് അൽ ഖളറവാത്സ് വൽ ഫവാക്കിഹ് അല്ലേ. ഖളറവാത്ത് എന്താണ് മക്കൾ കേട്ടിട്ടുണ്ടാവുക, നിങ്ങൾ രണ്ടാം ക്ലാസ് മുതൽ പഠിക്കാൻ തുടങ്ങിയായിരിക്കും. എന്താണ് ഖളറവാത്സ്? പച്ചക്കറികൾ, പഴങ്ങൾ അല്ലേ. അതൊക്കെ നമുക്ക് നമ്മുടെ കടകളിൽ കിട്ടും അല്ലേ. നമുക്കത് പലപ്പോഴും അത് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് വാങ്ങിക്കാൻ പറ്റാത്തത്? നിങ്ങൾ ഉമ്മയൊക്കെ പറയുന്നുണ്ടാവും ചിലപ്പോൾ. അപ്പൊ അല്ല, അപ്പൊ അത് പല സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും അല്ലേ. അവിടെ അത് കൃഷി ചെയ്യുന്ന രീതിയൊക്കെ വളരെ ചിലപ്പോ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ആരോഗ്യത്തിന് പറ്റാത്ത കുറെ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും അത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് ഈ പാഠഭാഗത്തിൽ മൂന്ന് പാഠഭാഗങ്ങളുണ്ട്. അൽ ഇലൽ മസ്റാൻ ഫിലാഹത്തുൽ മത്ബഖ് മാ അഹ്ലൽ അൽവാൻ ഇപ്പൊ ഇവിടെ ഫിലാഹത്തുൽ മത്ബഖാണ് നമ്മൾ നേരത്തെ കണ്ട കുട്ടി ആ വീട്ടിന്റെ ഉള്ളിൽ തന്നെ അല്ലെ. അടുക്കളത്തോട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കളിന്റെ ഉള്ളില് ഒരു പച്ചക്കറി തോട്ടം അല്ലെങ്കിൽ ഒരു പഴത്തോട്ടം ഉണ്ടാക്കുക.
ഫിലാഹത്തുൽ മത്ബഖ്, ഇതാണ് അടുക്കളത്തോട്ടം, കിച്ചൺ ഫാമിംഗ്. അപ്പോൾ പിന്നെ മാഹലൽ അൽവാൻ എന്ന ഒരു പാഠഭാഗമുണ്ട്. ഇപ്പൊ നമുക്ക് സാറോട് ഒരു ചിത്രം കാണിക്കാം അല്ലേ. ആ സിറാഇൽ എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. സിറാ അല്ലെങ്കിൽ ഫിലാഹയിൽ എന്താണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പൊ ഹുനാക്ക് റജുലുൻ അല്ലേ, എന്താ ഹുനാക്ക് റജുലുൻ, ഇവിടെ ഒരു മെൻഷൻ ഉണ്ട് അല്ലേ. വഹാദ റജുൽ മാദാ യഫാൽ, ഇയാൾ എന്താ ചെയ്യുന്നത്, എന്താ ചെയ്യുന്നത്. അന്നഹു യുൽഖി ഔ അന്നഹു യുൽഖി യുൽഖി ഔ യറുഷു, മാദാ യറുഷു, സ്പ്രേ ചെയ്യുകയാണ് അല്ലേ, സ്പ്രേ ചെയ്യുന്നു. അൽ മുബീദാത്ത് അൽ കീമായ, എന്താ മുബീദാത്ത്, മുബീദാത്തുൽ കീമായ, അൽ മുബീദാത്തുൽ കീമായ എന്ന് വെച്ചാല് നമ്മളെ രാസ കീടനാശിനികൾ, രാസ കീടനാ. അന്നഹു അൻഹാദ റജുൽ യറുഷു അൽ മുബീദാത്തുൽ കീമായ ഫിൽ ഖളറവാത്സ്, ഖളറവാത്സ് ഔ ഫി ഫിലാഹത് ഔ ഫിൽ എന്താണ് മസ്റഅ, മസ്റഅ കൃഷിത്തോട്ടത്തിൽ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, മുബീദാത്തുൽ കീമായ ഇടുകയാണ് അല്ലേ. എന്താ മുബി, ഞാൻ പറഞ്ഞല്ലേ രാസവളങ്ങൾ അല്ലെങ്കിൽ രാസ കീടനാശി എന്തിനു വേണ്ടിയിട്ടാ, നല്ല കൃഷി ഉണ്ടാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കീടങ്ങൾ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് അല്ലേ. പക്ഷെ ഇവിടെ നശിച്ചു പോകുന്ന ആരാ നോക്കിയേ, വഹുനാഖ് ബാദു തുയൂർ കദസഖത കദസഖത മിനശജറ, ഈ മരത്തുനിന്ന് ഈ കിളികളൊക്കെ താഴേക്ക് പോയി. എന്തുകൊണ്ട്, ബി സബബി അൽ മുബീദാത്തുൽ കീമായ, ഈ രാസവളത്തിന്റെ എഫക്റ്റ് കൊണ്ട് ഈ ചുറ്റുമുള്ള ജീവജാലങ്ങൾ ഏതൊക്കെയാ, ഈ പക്ഷികളും മറ്റ് ജീവജാലങ്ങളൊക്കെ നശിച്ചു പോവുകയാണ്. ഈ ഇതടിച്ച എന്താണ് പച്ചക്കറിയാ നമ്മൾ കഴിക്കുന്നത് ചിലപ്പോഴൊക്കെ, നമുക്ക് ഉറപ്പില്ലല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള പച്ചക്കറികൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എന്ത് നടത്താം, നമുക്ക് എന്ത് നടത്താം, ഫിലാഹത്തുൽ മത്ബഖ് നടത്താം. ഫിലാഹത്തുൽ മത്ബഖ് അടുക്കളത്തോട്ടം, അടുക്കളത്തോട്ടം നമുക്ക് ഉണ്ടാക്കാം അല്ലേ. അപ്പൊ അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്ന് നമുക്ക് പഠിക്കണ്ടേ അല്ലേ. അപ്പൊ നമ്മള് ഇവിടെ നമുക്ക് എവിടേക്ക് പോകാം, കൃഷിത്തോട്ടത്തിലേക്ക് പോകാം. എവിടേക്ക് പോകാം, ഇലൽ മസ്റ, എവിടേക്ക് പോകാം, ഇലൽ മസ്റ, കൃഷിത്തോട്ടത്തിലേക്ക് പോകാം. ആരുടെ കൂടെ പോകാം, ആരുടെ കൂടെ, നമ്മുടെ ടീച്ചറിന്റെ കൂടെ അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ സാറിന്റെ കൂടെ. അൽ മുദരിസത്ത്, ഹുനാക്ക് അൽ മുദരിസ്, നിങ്ങളുടെ പാഠഭാഗത്തിലുള്ള ഒരു ടീച്ചറാണ്. ആ ടീച്ചറിന്റെ കൂടെ നമുക്കൊരു മസ്റഇയിലേക്ക് പോകാം അല്ലേ. ആരുടെ മസ്റഇയാണ്, ഒരു മുസാരിഅന്റെ മസ്റഅ. മുസാരിഅ മൻ, മുസാരിഅ ഫല്ലാഹ്, ആരാണ് ഫല്ലാഹ്, ഒരു കൃഷിക്കാരൻ, മനസ്സിലായോ. അപ്പൊ ടീച്ചറും നിങ്ങളും കൂടി എവിടെ പോവുകയാണ്, ഇലൽ മസ്റ, അൻതും തദ്ഹബൂന ഇലൽ മസ്റ. അപ്പൊ കൃഷിത്തോട്ടത്തിൽ ആരൊക്കെയുണ്ട്, അൽ മുസാരിഅ വൽ മുദരിസത്ത് വനഹനു, നമ്മളുണ്ട്. എന്താണ് അവര് നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ കൃഷിക്കാരൻ പറഞ്ഞു തന്നാണ്, അതുകൊണ്ട് അവിടെ ഇവിടെ എന്തെങ്കിലും ടീച്ചറും ഉണ്ട്, കുട്ടികളൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ കൃഷിത്തോട്ടത്തിൽ എത്തിയപ്പോ നമ്മുടെ ടീച്ചറും ടീച്ചറും മുസാരിഅയും കൂടി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എന്തായിരിക്കും അവൾ സംസാരിച്ചിട്ടുണ്ടാവുക, നമ്മൾ പറഞ്ഞു നോക്കിയേ, നമുക്ക് വായിക്കാം, വായിക്കാം അല്ലേ. അൽ മുദരിസ, അൽ മുദരിസത്തു സബാഹൽ ഖൈർ, മാതാ സബാഹൽ ഖൈർ അല്ലേ, കണ്ട ഉടനെ നമ്മള് സബാഹൽ ഖൈർ എന്ന് പറയാറുണ്ട്. അൽ മുസാരിഅ, കൃഷിക്കാരനോ, സബാഹൻ നൂർ മർഹബൻ ബിക്കും, സബാഹൻ നൂർ മർഹബൻ ബിക്കും, വായിക്കണം കേട്ടോ കൂടെ. അൽ മുദരിസ, അൽ മുദരിസ മർഹബൻ, നുരീദു മിൻകു മുസാഅദ, നുരീദു മിൻക, നുരീദു മിൻക മുസാഅദ. അൽ മുസാരിഅ മാദാ തുരീദൂൻ, മാദാ തുരീദൂൻ. അൽ മുദരിസ സിയാറത്ത മസ്റഅതിക, സിയാറത്ത മസ്റഅതിക, താങ്കളുടെ കൃഷിത്തോട്ടം ഞങ്ങൾക്ക് സന്ദർശിക്കണം, മനസ്സിലായോ. അപ്പൊ നമ്മുടെ ടീച്ചറും കുട്ടികളൊക്കെ കൂടി അന്നഹും ആദ്യം ബൈത്തുൽ മുസാരിഅ, കൃഷിക്കാരന്റെ വീട്ടിലെത്തി. അതിനുശേഷം കൃഷിക്കാരനോട് ചോദിച്ച കാര്യമാണ് നമ്മളിപ്പോ വായിച്ചത്. എന്താ പറഞ്ഞത്,
അധ്യാപികൻ പറഞ്ഞല്ലേ, നിങ്ങൾ ഇതുപോലെ അഭിനയിച്ച ഒരു ഒരാൾ അധ്യാപികയും അധ്യാപകനൊക്കെ അഭിനയിക്കണം കേട്ടോ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. മുസാരി പറഞ്ഞു സബഹന്നൂർ, അവ തിരിച്ചും ഗുഡ് മോർണിംഗ്. മർഹബം ബിക്കും, അല്ലെ? ഒരാൾ വീട്ടിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? മർഹബം ബിക്കും, സ്വാഗതം, വെൽക്കം, വെൽക്കം സർ, അല്ലെങ്കിൽ വെൽക്കം ടീച്ചർ, വെൽക്കം ബോയ് ബോയ്സ്, കുട്ടികളെ സ്വാഗതം. മുദരിസ മർഹബൻ, നിങ്ങൾക്കും സ്വാഗതം, അല്ലെ? നുരീദു മിൻക മുസാഅദ, നുരീദു മിൻക മുസാഅദ, നുരീദ്സ് വി വോണ്ട് എ ഹെൽപ്പ്, താങ്കളിൽ നിന്ന് ഞങ്ങൾക്കൊരു മുസാഅദ വേണം. എന്താ മുസാഅദ? മുസാഅദ എന്താ? മുസാഅദ ഹെൽപ്പ്. എന്താ മക്കളെ? ഞങ്ങൾക്കൊരു ഹെൽപ്പ് വേണം. കൃഷിക്കാരാ, ഞങ്ങൾക്കൊരു ഹെൽപ്പ് വേണം. അപ്പോ മുസാരി ഉടനെ ചോദിക്കുന്നുണ്ടോ, മാതാ തുരീദൂൻ, മാതാ തുരീദൂൻ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? മാതാ തുരീദൂൻ, വാട്ട് ഡു യു വാണ്ട്? അപ്പോ മുദരിസ് പറഞ്ഞത്, സിയാറത്തു മസ്റാത്തിക്, സിയാറ, സിയാറത്തിന് പോവാന്നൊക്കെ കേട്ടിട്ടില്ലേ? സിയാറ, സിയാറ വിസിറ്റ്, മസ്റാത്ത് ഫാം, അല്ലെ? മസ്റാത്തിക, വി വാണ്ട് to visit your farm, mazra farm, നിങ്ങളുടെ ഫാം ഞങ്ങൾക്ക് സന്ദർശിക്കണം. താങ്കളുടെ ഫാം, അതാണ് മുസാഅദ, സഹായം ചെയ്യേണ്ട എന്താണ്? നിങ്ങളുടെ ഫാം. എന്തുകൊണ്ടാണ്? ലിഅന്നനാ നുരീദ് ഫിലാഹത്തുൽ മത്ബഖ് ഫി ബൈതിന, നമ്മുടെ വീട്ടില് ഫിലാഹത്തുൽ മത്ബഖ് ഉണ്ടാക്കാൻ പോവല്ലേ, അപ്പൊ നമുക്ക് കൃഷി ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയണം. അതിനു വേണ്ടിയിട്ട് ഫാം, മസ്റഅത്തുൽ മുസാരി, നമ്മുടെ കൃഷിക്കാരന്റെ കൃഷിത്തോട്ടം നമുക്ക് സന്ദർശിക്കാം. ഓക്കെ, അങ്ങനെ അവര് അത് കേട്ടപ്പോ, അപ്പോ എന്നിട്ട് അവരെന്ത് ചെയ്തു? നമ്മുടെ കൃഷിക്കാരൻ വരെയും കൊണ്ട് തോട്ടത്തിലേക്ക് പോയി, അല്ലെ? അവിടെ എത്തിയിട്ട് മുഫീദ, അപ്പൊ കുറച്ച് കുട്ടികളുണ്ട്, ഈ കുട്ടികളുണ്ട് അല്ലെ, ഈ കുട്ടികൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുക. എന്താ പറഞ്ഞേ? ഹാദിഹി മസ്റ ജമീല, മാഷാ ഹാദിഹി, വൈകി മക്കളെ, ഹാദിഹി മസ്റ ജമീല, ഹാദിഹി മസ്റ ജമീല. സയ്യാൻ ചോദിച്ചു, സയ്യാൻ എന്താ ചോദിച്ചത്? മാദാ തസ്റ, മാദാ തസ്റ. അപ്പൊ ഖാല അൽ മുസാരി, മുസാരി പറഞ്ഞു, അസ്റഉൽ ഫവാകിഹ വൽ അസ്ഹാറ വൽ ഖളറവാത്. സയ്യാൻ വീണ്ടും ചോദിച്ചു, നുരീദു ഇഅദാദ ഫിലാഹത്തുൽ മത്ബഖ്, നുരീദു ഇഅദാദ ഫിലാഹത്തുൽ മത്ബഖ്. മുസാരി, ഖാല അൽ മുസാരി, ഹസനൻ അന ഉസാഇദുക്കും, ഹസനൻ അന ഉസാഇദുക്കും. മുദരിസ ശുക്രൻ, മുസാരി അഫ്വൻ, മുസാരി അഫ്വൻ, നമ്മളെ സംഭാഷണത്തിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ശുക്രൻ അഫ്വൻ പഠിച്ചല്ലേ. അപ്പൊ ഇവരെന്താ പറഞ്ഞത്? മുഫീദ ഹിയ ബിൻതുൻ വഹാദിഹി ഹിയൽ മുഫീദ, ഇതാണ് മുഫീദ. മുഫീദ പറഞ്ഞു, ഹാദിഹി മസ്റ ജമീല, ഹായ് മാഷാ അല്ലാ, ഹാദിഹി, ഇതൊരു മസ്റ ജമീല, ഇതെന്താണ്? ഇതൊരു മസ്റ ജമീല, ഈ വാക്ക് പഠിച്ചു വെക്കണം കേട്ടോ, നമുക്ക് വേറൊരു സ്ഥലത്ത് യൂസ് ചെയ്യാനല്ലേ. ഹാദിഹി മസ്റ ജമീല, ഇതൊരു നല്ല ഒരു മനോഹരമായ തോട്ടമാണല്ലോ. അപ്പൊ ഉടനെ സയ്യാൻ, ബഹുനാക്ക വലതുൻ വഹാദഹി സവിയ, സയ്യാൻ, സയ്യാൻ പറഞ്ഞത്, മാദാ തസ്റ, എന്താണ് നിങ്ങൾ കൃഷി ചെയ്യുന്നത്? അൻതും മാദാ തസ്റ ഫി മസ്റാതിക്, നിങ്ങളുടെ തോട്ടത്തിൽ നിങ്ങൾ എന്താ കൃഷി ചെയ്യുന്നത്? ഫഖാല മുസാരി, മുസാരി എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? അസ്റഉ, ഞാൻ കൃഷി ചെയ്യുന്നത് എന്താ? അൽ ഫവാക്കിഹ്, മാഹിയൽ ഫവാക്കിഹ്, മാഹിയൽ ഫവാക്കിഹ്, പഴങ്ങൾ അല്ലേ. വൽ അസ്ഹാർ, പൂക്കൾ, വൽ ഖളറവാത്, എന്താണ്? പച്ചക്കറികൾ. അപ്പൊ അസ്റഉൽ ഫവാക്കിഹ വൽ അസ്ഹാർ വൽ ഖളറവാത്, പഴവും പച്ചക്കറിയും പൂക്കളുമാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. സയ്യാൻ പറഞ്ഞു, സയ്യാൻ വീണ്ടും പറഞ്ഞു, നുരീദ് വി വോണ്ട്, അല്ലെങ്കിൽ വി തിങ്ക്, നുരീദു ഇഅദാദ്, ഞങ്ങൾ ഉദ്ദേശിക്കുന്നു എന്ത്? ഇഅദാദ് തയ്യാറാക്കാൻ, ഇഅദാദ് മാദാ പ്രിപ്പയർ,
ഫിലാഹത്തുൽ മത്ബഖ്, അടുക്കളത്തോട്ടം ഉണ്ടാക്കണം എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യാം, ഞങ്ങൾ എന്തിനു വന്നാണ്? അടുക്കളത്തോട്ടം ഉണ്ടാക്കണം എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഫഖാലൽ മുസാരിർ, അന്നേരം കൃഷിക്കാരൻ പറയുകയാണെന്ത്? ഹസനൻ, വെരി ഗുഡ്. അന ഉസാഇദുക്കും, ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിങ്ങളെ സഹായിക്കാം കേട്ടോ. അടുക്കളത്തോട്ടം ഉണ്ടാക്കാനേ, ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിങ്ങളെ സഹായിക്കാം. ഇപ്പൊ മുഖാലത്തിൽ മുദരിസ, ഖാലത്തിൽ മുദരിസ, മുദരിസ പറഞ്ഞുണ്ട് ശുക്രൻ, താങ്ക് യു. മുസാരി, അഫ്വൻ, നോ മെൻഷൻ പ്ലീസ്. ഓ, അതിൻ്റെ ഒന്നും കാര്യമില്ല, ശുക്രൻ, ഞാൻ എൻ്റെ കടമയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ അവര് തോട്ടത്തിലേക്ക് പോയി, ഇതാണ് കൃഷിക്കാരനായി സംസാരിച്ച് അതിൻ്റെ ഇതൊക്കെ മനസ്സിലാക്കി അല്ലേ. അപ്പോ അതിനുശേഷം അങ്ങനെ ഫഹിമത്തുല്ലാ മിനൽ മുസാരിർ, കൃഷിക്കാരിൽ നിന്ന് കുട്ടികളൊക്കെ മനസ്സിലാക്കി. അനുസിറാ, കൃഷിയെക്കുറിച്ച് മനസ്സിലാക്കി. ബിൽ ബുസൂർ, അവർ കുറേ വിത്തുകളായിട്ട് പോയി. ബുസൂർ എന്നതാ ബുസൂർ വിത്തുകൾ കേട്ടോ. ഷത്ലാത്ത്, ഈ വാക്ക് രണ്ടും പഠിച്ചു വെക്കണേ. ബിൽ ബുസൂരി വഷത്ലാത്ത്, ബുസൂറും ചെടികളും. ഷത്ലാത്ത് എന്ന് വെച്ചാൽ ചെടികൾ. ഇലൽ മദ്രസ, സ്കൂളിലേക്ക് അവര് വറജഉ, അവർ മടങ്ങി. വഅസമു അലാ ഇഇദാത്തിൽ, അവർ തീരുമാനിച്ചു എന്ത്? അലാ ഇഇദാത്ത്, തയ്യാറാക്കാൻ. ഫിലാഹത്തുൽ മത്ബഖ്, എന്ത് ഫിലാഹത്തുൽ മത്ബഖ്? അടുക്കളത്തോട്ടം. ഫീ ബുയൂത്തിഹിം, അവരുടെ വീട്ടിൽ അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ അവര് തീരുമാനിച്ചു അല്ലേ. അവര് തീരുമാനിച്ചു. അപ്പൊ അങ്ങനെ പോയിട്ട് അവരെന്ത് ചെയ്തു? അങ്ങനെ സയ്യാൻ വീട്ടിലെത്തി. സയ്യാന്, വസല സയ്യാൻ ഇലൽ ബൈത്തി മസ്റൂറൻ, സയ്യാൻ വീട്ടില് മസ്റൂറൻ, സന്തോഷത്തോടെ എത്തി. അന്നേരം ജറാ ഹിവാറും ബൈന സയ്യാൻ വവാലിദിഹി, സയ്യാനും അവന്റെ വാപ്പയും തമ്മിൽ എന്തോ ഒരു ഹിവാർ നടന്നു. എന്ത് ഹിവാറായിരിക്കും നടന്നിട്ടുണ്ടാവുക, നമുക്ക് നോക്കിയാലോ. ഓക്കെ, അങ്ങനെ നമ്മൾ മുകളിൽ പഠിച്ച കുറേ വാക്കുകൾ ഇവിടെ ഈ വിട്ട ഭാഗത്ത് നമ്മൾ പൂരിപ്പിക്കാം. ഓക്കെ, എന്തായിരിക്കും അവർ പറഞ്ഞു നോക്കാം നമുക്ക്. സയ്യാൻ പറഞ്ഞു, സയ്യാൻ മസാ അൽ ഖൈർ, വീട്ടിലെത്തി അല്ലേ. വീട്ടിലെത്തി, ഫി യദിഹി ഷൈഉൻ, അവന്റെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട് അല്ലേ. എന്താണ് ഫി യദിഹി? അഷ്ഷത്ലാത്ത് വൽ ബുദൂർ അല്ലേ. അപ്പോ സയ്യാൻ മസാ അന്നൂർ, സൈന വാപ്പാനെ കണ്ടതും മസാ അന്നൂർ, ഗുഡ് ഈവനിങ് പപ്പ. അപ്പോ മസാ അൽ ഖൈർ, വാലിദ് പറഞ്ഞു മസാ അന്നൂർ. അപ്പോ കണ്ട ഉടനെ ചോദിച്ചു, മാദാ ഫി യദിക്, എന്താണ് നിന്റെ കയ്യില് മോനെ? എന്തായിരിക്കും അവന്റെ കയ്യില്? അൽ ബുസൂർ, ചെടി. അപ്പൊ സയ്യാൻ പറഞ്ഞു അൽ ബുസൂർ, വിത്തുകളാണ്. വിത്തുകൾ മാത്രമാണോ? വിത്ത് അവന്റെ ബാഗിലായിരിക്കും അല്ലേ. പിന്നെന്താ അവന്റെ കയ്യില്? ഷത്ലാത്ത്. ഷത്ലാത്ത് എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചില്ലേ ഇവിടെ അല്ലേ. അഷ്ഷത്ലാത്ത്, ഈ വാക്ക് നമ്മള് എവിടെ എഴുതണം? ഇവിടെ എഴുതണം. അഷ്ഷത്ലാത്ത് എന്ന് മക്കള് ഇവിടെ എഴുതണം. മനസ്സിലായോ? അപ്പോ അൽ ബുസൂർ വഷത്ലാത്ത്. വാലിദ് ചോദിച്ചു, മിനൈന, ഇതൊക്കെ എവിടെന്നാ കിട്ടിയത്? മിനൈന? ഫഖാല സയ്യാൻ, സയ്യാൻ പറഞ്ഞു, മിനൽ മസ്ര, മിൻ ഐൻ, എവിടെന്നാ കിട്ടിയത്? അവർ തോട്ടത്ത് പോയില്ലേ. അപ്പൊ മിനൽ മസ്ര, ആ കൃഷിത്തോട്ടത്തിനാ. സുർണാ മാൽ മുദരിസ, ഞങ്ങള് അധ്യാപികയോടൊപ്പം അത് സന്ദർശിച്ചു. മാതാ സാറ, സാറൽ മസ്ര, കൃഷിത്തോട്ടം സന്ദർശിച്ചു അല്ലേ. മാതാ റഅയ്തും ഹുനാക്, അവിടെ നിങ്ങൾ എന്താണ് കണ്ടത്? എന്തൊക്കെയാണ് അവർ കണ്ടത്? അത് നമ്മൾ പറഞ്ഞ നേരത്തെ കണ്ടില്ല, അവർ കണ്ട കാര്യങ്ങള്. അൽ ഫവാകിഹ്, പഴങ്ങൾ കണ്ടു. പിന്നെന്താ കണ്ടത്? അൽ ഫവാകിഹ് വൽ ഖദറവാത് വൽ അസ്ഹാർ. ആ വാക്ക് എവിടെയുള്ളത്? ഇവിടെ ഉണ്ടല്ലോ അല്ലേ. ദേ ഇവിടെ ഉണ്ട്. അൽ ഫവാകിഹ് വൽ അസ്ഹാർ വൽ ഖദറവാത്, ഈ മൂന്നും. ഫവാകിഹ് അവിടെ കിടപ്പുണ്ട്. ഈ വൽ അസ്ഹാർ വൽ ഖദറവാത് എന്ന വാക്ക് മക്കൾ എവിടെ എഴുതണം? ഇവിടെ എഴുതൂലേ, ഇവിടെ എഴുതാം. മനസ്സിലായോ? അൽ ഫവാകിഹ് വൽ ഖദറവാത് വൽ അസ്ഹാർ.
അങ്ങനെ ഇടാം. വീണ്ടും ചോദിച്ചു, വലുത് ചോദിച്ചു, കൈഫ കാനത്തിൽ മസ്ര, എങ്ങനെ ഉണ്ടായിരുന്നു ഫാം? കൈഫ കാനത്തിൽ ഹൗ 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 വാസ് ദ ഫാം, ഫാം എങ്ങനെ ഉണ്ടായിരുന്നു? ആ അവിടെ നമ്മൾ ചെയ്യാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഹാദിഹി മസ്ര ജമീല അല്ലേ. അപ്പൊ മസ്റാത്തുൻ ജമീല എന്നാണ് മക്കൾ ഇവിടെ എഴുതേണ്ടത്. ആ വാക്കിവിടെ ഉണ്ടല്ലോ അല്ലേ, നമ്മൾ മുകളിൽ പഠിച്ചില്ലേ, എവിടെ? മസ്റാത്തുൻ ജമീല, നല്ല സൂപ്പർ തോട്ടമാണ്. മസ്റാത്തുൻ ജമീല എന്ന് മക്കള് ഇവിടെ എഴുതണം. ഓക്കെ, എന്നിട്ടോ നുഇദ് നമുക്ക് തയ്യാറാക്കാം. എന്ത്? അൽ മത്ബഖ്, ദേശൽ മത്ബഖ്. എന്താ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്? ഫിലാഹത്തുൽ മത്ബഖ് അല്ലേ. അപ്പൊ ഇവിടെ ഈ ഫിലാഹ, ഈ ഫിലാഹ എന്ന വാക്ക് മക്കള് എവിടെ കൊണ്ടെഴുതണം? ഇവിടെ എഴുതണം. ഓക്കെ, അപ്പൊ വാലിദ് പറഞ്ഞു, ഹസനൻ, മാഷാ, ഗുഡ് ഫിക്ര, റായ, ഗുഡ് ഐഡിയ, വെരി ഗുഡ് ഐഡിയ, നല്ല സൂപ്പർ ഐഡിയ ആണല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ ഷിവാറ് മക്കൾ നന്നായി പൂർത്തിയാക്കണം, എഴുതി പൂർത്തിയാക്കണം. ഓക്കെ അല്ലേ. അപ്പൊ ഇൻഷാല്ലാ, അപ്പൊ ഇത്രയാണ് സാർ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ബാക്കി ക്ലാസ് നമുക്ക്, ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. ഓക്കെ, ഹ്യൂ, അപ്പൊ ക്ലാസ് മക്കൾക്ക് ഇഷ്ടമായില്ലേ? ക്ലാസ് നന്നായി കേൾക്കുക, പഠിക്കുക. ഇൻഷാല്ലാ അടുത്ത ദിവസം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.